കാണുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വചനമത്തെ അറിയിച്ചു കൊള്ളുന്നു. ഇങ്ങനെ നിങ്ങളുമായി അല്പസമയം വചനത്തെ ഷെയർ ചെയ്യുവാൻ ചെയ്യുന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിച്ചുകൊണ്ട് ഒരു വചന ശകലം നിങ്ങളുടെ മുമ്പിലിട്ട് പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് ഞാൻ ക്ഷണപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ് അല്പസമയത്തേക്ക് നാം ആമേ ചിന്തിക്ക് വേണ്ടി എടുക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. സെക്കൻഡ് കൊരിന്ത്യർ ചാപ്റ്റർ 2:14 14-ാമത്തെ വാക്യം. വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതയാത്രയിൽ തൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പോലെ തന്നെ തൻ്റെ ഒരു ടെസ്റ്റിമണി പറയുന്ന പോലെ തന്നെ നാം പറയുന്നൊരു പദമാണ്, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിന് താൻ പറയുന്നൊരു പദമാണ്, ക്രിസ്തുയേശുവ് ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും ചെയ്യുന്ന ഒരു ദൈവം. ഇന്ന് പകലും നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വിഷയം ഇതാണ്: എപ്പോഴും നമ്മൾ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ വാക്യത്തെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറഞ്ഞ ക്രിസ്തുയേശുവ് ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി, ജയമായിട്ട് നടത്തുന്നു എന്നല്ല, ജയോത്സവമായി നടത്തുന്നു. ജയം വേറെ, ജയോത്സവം വേറെ. അവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജയോത്സവമായി നടത്തുന്ന, ജയമായി നടത്തുന്നതല്ല, ജയം വേറെ, ജയോത്സവം വേറെ. ജയം ഒരിക്കലായി നടക്കുന്നതും അതിൻ്റെ ആഘോഷമാണ് പിന്നെ ഉള്ള ദിനങ്ങളിൽ നടക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1947 August 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, August 15 സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ ഓരോ വർഷവും August 15 ആകുമ്പോഴത്തേക്കും നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഓരോ വർഷവും August 15 വീണ്ടും വീണ്ടും സ്വാതന്ത്ര്യം കിട്ടിയല്ല, അവൻ 1947 August 15 കിട്ടിയ ആ സ്വാതന്ത്ര്യം ഓരോ വർഷവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ഇതേപോലെയാണ് ഇവിടെ പറയുന്നത്, അവൻ ജയമെന്നല്ല, ജയോത്സവമെന്ന, ജയത്തിൻ്റെ ഉത്സവമെന്നാണ് ഇവിടെ പറയുന്നത്. അന്നേരം ഒരിക്കലായി നടന്ന ജയം അവൻ ഓരോ ദിവസവും ജീവിതത്തിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അത് കൊണ്ടാടുന്ന, അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ലൈഫാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. ആ യേശു കൂശി തന്ന ജയത്തെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന, നമ്മൾ കൊണ്ടാടുന്ന ദിനങ്ങളാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയും. ഇവിടെ തന്നെ തുടങ്ങുന്ന എങ്ങനെയാണ്? ക്രിസ്തുവേഷുവിൽ ഞങ്ങളെ. അന്നേരം ആ ജീവിതത്തിൻ്റെ പ്രത്യേകത സ്വയത്തിൽ നിന്ന് വെളിപ്പെടുന്ന ഒന്നുമല്ല, ക്രിസ്തുവേഷുവിൽ, യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഉള്ള ഒരു ജീവിതം. ക്രിസ്തീയ ജീവിതം തന്നെ ആമേ നാം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നാം ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്. നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ മിടുക്ക് കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും ഒക്കെ നാം ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്. അത് നമ്മുടെ ജീവിതമാണ്. പക്ഷെ ക്രിസ്തീയ ജീവിതം നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ ജീവിക്കുന്ന ഒരു ജീവിതമല്ല, പ്രത്യേകത ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്ന ജീവിതമാകുന്നു ക്രിസ്തീയ ജീവിതം. ഈ വാക്യത്തിൻ്റെ 1-ാമത്തെ പദത്തിൽ തന്നെ നമുക്ക് ആമീൻ ആമീൻ ആമേ ഒരു ദൈവത്തിൻ്റെ ശബ്ദം അതിൽ കിടപ്പുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നാം നമ്മിൽ ജീവിക്കുന്ന ജീവിതമല്ല, ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്ന ജീവിതമാകുന്നു ക്രിസ്തീയ ജീവിതമെന്ന് ആമേ പറയുന്നത്. നാം ജീവിക്കുന്ന ജീവിതം നമ്മുടെ ജീവിതമാണ്, ആമേൻ. പക്ഷെ ദൈവം, യേശു ക്രിസ്തു നമ്മൾ ജീവിക്കുന്ന ജീവിതമാകുന്നു ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നത്, ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തു അത്രേ. എൻ്റെ ശരീരം, എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ എല്ലാം യേശു ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി, നീതിയുടെ ആയുധങ്ങളായി മാറ്റപ്പെട്ടിരിക്കുക. ഞാൻ തീർന്നു, യേശു എന്നിൽ ജീവിക്കുക. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഞാനോ കുറയണം, യേശു എന്നിൽ വളരണം. അങ്ങനെ ആ വാക്യങ്ങളൊക്കെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നാം ജീവിക്കുന്ന ജീവിതമല്ല ക്രിസ്തീയ ജീവിതം, നമ്മളിൽ യേശു ക്രിസ്തു ജീവിക്കുന്ന ജീവിതമാകുന്നു ക്രിസ്തീയ ജീവിതം. ഇവിടെ പറയുന്നതാണ് ക്രിസ്തുവേഷുവിൽ ഞങ്ങളെ ഒരു കൂട്ടത്തെ അവിടെ കാണിക്കുക, തൻ്റെ കൂടുള്ള, തൻ്റെ ആമേ കൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന, തന്നോട് കൈകോർത്ത് നിൽക്കുന്ന ഒരു വലിയ ശുശ്രൂഷാഗണത്തെ അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തെ അങ്ങ് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങളെ ക്രിസ്തുവേഷുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം. ശ്രദ്ധിക്കുക, എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം. ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ ആദ്യത്തെ 3 ദിവസം സന്തോഷമായിരുന്നു, പിന്നെ 2 ദിവസം താഴ്ചയും കണ്ണുനീരും ആമേ പരാജയങ്ങളും, വീണ്ടും 1 ദിവസം സന്തോഷം, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ പ്രാർത്ഥനയുള്ള ദിവസം ഒരു വലിയ സന്തോഷം, പിന്നെയും കഷ്ടതയും പ്രതികൂലം. ഇങ്ങനൊരു ജീവിതത്തെക്കുറിച്ചല്ല ബൈബിളിൽ പറയുന്നത്. എപ്പോഴും ജയോത്സവം കൊണ്ടാടുന്ന, എപ്പോഴും ജയോത്സവം കൊണ്ടാടുന്ന ഒരു ജീവിതം. ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ വചനം പറയുന്നു, നമ്മളെ ദൈവം നടത്തുന്നത് എപ്പോഴും
ക്രിസ്തുവേശുവിൽ ജയാളിയായിട്ടെന്ന് ജയോത്സവത്തോടുകൂടി നടത്തുന്നതെന്ന് ബൈബിൾ പറയുമ്പോഴും നമ്മുടെ പ്രാക്ടിക്കൽ അനുദിന ജീവിതത്തിൽ നാം നോക്കിക്കഴിഞ്ഞാൽ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഞെരുക്കങ്ങളും ആ വിഷമങ്ങളും തകർച്ചകളും വേദനകളൊക്കെയാണ്. അന്നേരം ഈ വചനവുമായിട്ട് നമ്മുടെ ആമീൻ ലൈഫ് ആമീൻ നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് അതിനോട് യോജിക്കാൻ സാധിക്കും. കാര്യം എപ്പോഴും ജയോത്സവം എന്ന് പറഞ്ഞാൽ എപ്പോഴും ജയം തന്നെ ആയിരിക്കണം, ജയോത്സവം തന്നെ ആയിരിക്കണം. പക്ഷേ നമ്മൾ അനുഭവത്തിലേക്ക് വരുമ്പോൾ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ആമേ പല സമയങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നിട്ട് ഈ വചനവും ഇതുമായിട്ട് ആമേ നമുക്ക് എങ്ങനെ താരതമ്യപ്പെടുത്താൻ പറ്റും? പലരും പറയാറുണ്ട് യേശു ക്രിസ്തു സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് ബൈബിൾ പറയുമ്പോഴും രോഗത്തിൽ രോഗം പേറിക്കൊണ്ടായിരിക്കുന്നു അവർ ജീവിക്കുന്നത്. ശരീരത്തിൽ രോഗമുള്ളപ്പോൾ ആമേ ഉള്ളപ്പോൾ തന്നെ വചനം പറയുന്നു യേശു ക്രിസ്തുവിന് നിങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം വന്നിരിക്കുന്നു. ആമേ ഇനി വരുമെന്നല്ല, വന്നിരിക്കുന്നു എന്നാണ്. അന്നേരം ബൈബിൾ പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആമേ തരും എന്നല്ല പറയുന്നത്, തന്നിരിക്കുന്നു എന്നാണ്. അന്നേരം തന്നിരിക്കുന്നു. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൈബിൾ പറയുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. എന്റെ സമാധാനം യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് തരാമെന്നല്ല, ഇനി എപ്പോഴെങ്കിലും തരുമെന്നല്ല, ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുകയാണ്, ഞാൻ തരിക തന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ദൈവ സമാധാനം നമുക്ക് തന്നെന്ന് ആമേ ബൈബിൾ പറയുമ്പോഴും ആമേ നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. കുടുംബത്തിനകത്ത് സമാധാനമില്ല. പലരും പ്രാർത്ഥിക്കാൻ പറയുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സമാധാനവും കിട്ടുന്നില്ല. പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോകുമ്പോഴൊക്കെ സന്തോഷമുണ്ട്, പക്ഷെ വീട്ടിലോട്ട് കയറി ഒരു സമാധാനവും കിട്ടുന്നില്ല. പ്രശ്നങ്ങളാണ്, പ്രതികൂലങ്ങളാണ്, കണ്ണുനീരാണ്, ഭിന്നതയാണ്, വാക്കുതർക്കങ്ങളാണ്. പലരും പറയുന്നത് ഒരു സമാധാനവും കിട്ടുന്നില്ല. മനുഷ്യർ സമാധാനത്തിന് വേണ്ടി അലഞ്ഞു നടക്കുന്ന ഒരു സമൂഹത്തിലാകുന്നു ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ദൈവം തന്നു കഴിഞ്ഞിരിക്കുക. ഇതൊക്കെ വാക്യങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും ഇതിന് നേരെ വിപരീതമായ സാഹചര്യങ്ങളാകുന്നു ആമൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വചനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, എപ്പോഴും ജയോത്സവമായി നടത്തുന്നത് ബൈബിൾ പറയുമ്പോഴും ആമെ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഞെരുക്കങ്ങളും തകർച്ചകളും ഇല്ലായ്മകളും എല്ലാം ജീവിതത്തിൽ പലപ്പോഴും പല സമയങ്ങളിലും ഉയർന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അന്നേരം ഈ വചനവുമായിട്ട് എങ്ങനെ നമുക്ക് അതിനെ യോജിക്കാൻ സാധിക്കും, എങ്ങനെ നമ്മൾ അതിനോട് ആമെ യോജിക്കാൻ നമുക്ക് പറ്റും? പക്ഷേ നമുക്ക് ഈ വചനം എടുത്തു നോക്കുക, ഇത് പറഞ്ഞ പൗലോസിന്റെ ലൈഫ്, പൗലോസിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. പൗലോസിന്റെ ജീവിതം നാം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആമേ പൗലോസിന്റെ അനുഭവം ആമേ വ്യത്യസ്തമായ അനുഭവങ്ങളാകുന്നു. ആമേ കുരുന്നലേഖനത്തിൽ തന്നെ പൗലോസ് ഒരു വലിയ ആമേ ഒരു പട്ടിക തന്നെ നിർത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. കഷ്ടത, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, ആമീൻ പല പ്രാവശ്യം കല്ലീറ്, ആമേ 100 അടി, 5 വട്ടം കൊള്ളുന്നു, അങ്ങനെ പല ഏകദേശം 16 കൂട്ടം കാര്യങ്ങൾ താൻ കുരുന്നലേഖനത്തിൽ തന്നെ ആമേ പറയുക താൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളെ കുറിച്ചും. ആ പൗലോസ് പറയുന്നത് എപ്പോഴും ജയോത്സവമായി നടത്തുന്നു. അന്നേരം ഇതെങ്ങനെ നമുക്ക് യോജിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് ഇത് ജീവിതത്തിലേക്ക് ഈ വചനത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും? ശ്രദ്ധിക്കുക, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കഷ്ടതയില്ലെന്നോ പട്ടിണിയില്ലെന്നോ ഞെരുക്കമില്ലെന്നോ പ്രതികൂലങ്ങളില്ലെന്നോ രോഗമില്ലെന്നോ കാര്യം ഇതെല്ലാം പൗലോസ് തന്റെ ജീവിതത്തിൽ ആമേ അനുഭവിക്കുന്ന മനുഷ്യരാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമെന്ന്. അന്നേരം ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കഷ്ടതയും പട്ടിണിയും നഗ്നതയും ആപത്തും വാഴും അല്ലെങ്കിൽ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഇല്ലെന്നല്ല ബൈബിൾ പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്, പക്ഷെ ഇതിന് മീതെ ജീവിക്കുന്ന, ഇതിനെല്ലാം ജയിക്കുന്ന ഒരു ദൈവീക അഭിഷേകമാകുന്നു എൻ്റെ മേലും നിങ്ങളുടെ മേലും ദൈവം പകർന്നിരിക്കുന്നത്. ആ ഈ കഷ്ടതയുടെ നടുവിലും ആമേ നാം തകർന്നു പോവുകയല്ല, നാം പരാജയപ്പെട്ടു പോവുകയല്ല, അതിൻ്റെ നടുവിലും നാം ജയാളിയായി ആമേ പുറത്തു വരുന്ന ഒരു ജീവിതമാകുന്നു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് നേരെ ആഞ്ഞടിക്കുന്ന തിരമാലകളെ മീതെ നടത്തുന്ന, അതിൻ്റെ കാൽക്കീഴാക്കുന്ന ഒരു ദൈവമാകുന്നു നമ്മുടെ ദൈവം ആമേ വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു. അന്നേരം പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം ആമേ, പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്ന പല ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ ആമേ ദൈവത്തിൻ്റെ വചനം ഉറപ്പു പറയുന്നു എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും, എത്ര വലിയ ഞെരുക്കം വന്നാലും, എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാര്യം നമ്മുടെ ദൈവം തകർന്നു ഒരു ദൈവമല്ല, നമ്മുടെ ദൈവം ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ ഒരു ദൈവമാകുന്നു. വചനം പറയുന്നു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം താറ്റിപ്പിപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ ഒരു ദൈവമാകുന്നു നമ്മുടെ കർത്താവെന്ന് പറയുന്നു. ദൈവം നാം ഈ പരാജയപ്പെട്ട ഒരുവനല്ല, ബൈബിൾ പറയുന്ന ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുക. ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നാം ഒരിക്കലും തകരത്തില്ല, നാം ഒരിക്കലും പരാജയപ്പെടത്തില്ല. വചനം പറയുന്ന അങ്ങനെ തന്നെ നിങ്ങൾ തകരത്തില്ല, താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ അനുഭവിക്കുന്ന ഈ രോഗം, നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രതികൂലം,
നിങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടം, നിങ്ങൾ അനുഭവിക്കുന്ന ആ ഏത് സംഘർഷ അവസ്ഥകളായാലും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു, ഇതൊന്നും നിങ്ങളെ തകർക്കത്തില്ല, ഇതൊന്നും നിങ്ങളെ പരാജയപ്പെടുത്തത്തില്ല, ഇതിന് മീതെ ദൈവം നിങ്ങളെ ജയാളിയാക്കി നടത്തുന്ന ജീവിതമാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. കർത്താവിന്റെ അമ്മ വചനം തന്നെ അങ്ങനെ പറയുന്നു, നിങ്ങൾ എപ്പോഴും ജയോത്സവമായി പൂർണ്ണ ക്രിസ്തുവേശു നിങ്ങളെ പൂർണ്ണ ജയാളികളാക്കുന്ന ഒരു ദൈവം, എപ്പോഴും ജയത്തോട് നടത്തുന്ന ഒരു ദൈവം. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവേശുവിൻ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുമെന്നല്ല, ഇനി എപ്പോഴെങ്കിലും നടത്താമെന്നുമല്ല, ഞാൻ നോക്കട്ടെ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ നിങ്ങൾ ജയാളിയാക്കി നടത്താം എന്നൊരു വാക്തത്വമല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്ന ആ വാക്കിനാണ് എപ്പോഴും ജയോത്സവമായി നടത്തുകയും ചെയ്യുന്ന ദൈവം, ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നയിക്കുക, തുടർമാനമുള്ള ഒരു കാര്യം, നാം നടത്തുകയും ചെയ്യുന്നൊരു ദൈവം, നടത്താമെന്നല്ല നടത്തുകയും ചെയ്യുന്നൊരു ദൈവം. നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത ആമേ മറ്റാർക്കുമില്ലാത്ത ദൈവത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ദൈവം വിശ്വസ്തനാകുന്ന ദൈവമാണ്. ദൈവം പറഞ്ഞ വാക്കുകളിൽ, ദൈവം പറയുന്ന വാക്തത്വങ്ങളിൽ, ദൈവം പറയുന്ന വചനങ്ങളിൽ ആകാശം മാറിപ്പോയാലും, നാം ചവിട്ടി നിൽക്കുന്ന ഭൂമി മാറിപ്പോയാലും, ദൈവം ഒരിക്കലും വാക്ക് മാറുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം വിശ്വസ്തനാകുന്ന ദൈവമാകുന്നു. ആ വിശ്വസ്തതയ്ക്കകത്താകുന്നു ഞാനും നിങ്ങളും എല്ലാം ജീവിക്കുന്നത്. ഓർത്തുകൊള്ളുക, നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ പ്രാർത്ഥനാ കൂടുതലോ നമ്മൾ ഒത്തിരി ഉപസിക്കുന്നതോ ഇതൊക്കെ വേണം, ഇതൊന്നും വേണ്ടെന്നല്ല, ഇതിന്റെ ബലത്തിനല്ല നാം ജീവിക്കുന്നത്. ഞാനും നിങ്ങൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കകത്താ, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കകത്താ. നാം അവിശ്വസ്തരായിരുന്ന പോലും ദൈവം വിശ്വസ്തനായി വെളിപ്പെടുന്ന ദൈവം. അങ്ങനെ ദൈവം പറയുന്ന വാക്ക് അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കാമെന്ന് തന്നെയാണ്. സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കിയിരിക്കുന്നു തന്നെ. ക്യാൻസർ അല്ല, ഏത് മഹാരോഗം നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിലും യേശു ക്രിസ്തുവിന്റെ വചനം പറയുന്ന എന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ, അതിനൊരു മാറ്റവുമില്ല. യേശു വാക്കുമാറാത്ത ദൈവമാകുന്നു, യേശു വാക്തത്വങ്ങളിൽ വിശ്വസ്തനാകുന്ന ദൈവമാകുന്നു. നിങ്ങൾക്കറിയാം, അത് വചനം തെളിവാ. യേശുവിന്റെ എതിർഭാഗത്തു നിന്ന് ആൾക്കാർ വേറെ യേശുവിനെ ഭയപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാകുന്നു, അവൻ വാക്ക് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, യേശു കർത്താവിനെ ക്രൂശിൽ കിടക്കുന്ന സമയത്ത്, വെള്ളിയാഴ്ച വൈകിട്ടാകുന്ന സമയത്ത് യേശുവിന്റെ ശരീരം ക്രൂശിൽ നിന്നിറക്കണമെങ്കിൽ അന്നത്തെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ അന്നത്തെ പീലാത്തോസിന്റെ അന്നത്തെ റോമാ കോളനിയുടെ നിയമം അനുസരിച്ചാകുന്നു യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത്. കാരണം യേശുവിന്റെ ശരീരം ക്രൂശിൽ നിന്നിറക്കണമെങ്കിൽ ആ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ പെർമിഷൻ ഇല്ലാതെ, ആ പീലാത്തോസിന്റെ അനുവാദമില്ലാതെ ആ ശരീരം ക്രൂശിൽ നിന്നിറക്കാൻ ആർക്കും സാധിക്കത്തില്ല. വെള്ളിയാഴ്ച വൈകിട്ടായപ്പോഴത്തേക്ക് ഒരു വലിയ പ്രതിസന്ധി വലിയ കാര്യം. അടുത്ത ദിവസം സാറ്റർഡേ, ശനിയാഴ്ച, ശബ്ബത്ത് നാളാ. ആമെ ശബ്ബത്ത് ദിവസം ശവത്തിൽ തൊടാൻ സാധിക്കത്തില്ല. വെള്ളിയാഴ്ച രാത്രി 12 മണിക്ക് മുന്നമേ യേശുവിന്റെ ശരീരം ക്രൂശിൽ നിന്നിറക്കണം. അവിടെ ഒരു വലിയ ചോദ്യം വരുന്നു, ആർ യേശുവിന്റെ ശരീരം ക്രൂശിൽ നിന്നിറക്കും? അവിടെ ഇറക്കാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. യേശുവിന്റെ സഹോദരന്മാര്, യേശുവിന്റെ ശിഷ്യന്മാര്, യേശുവിന്റെ മാതാപിതാക്കൾ, യേശുവിന്റെ കൂടെ നടന്ന ചാർച്ചക്കാർ, സ്നേഹിതർ, ഒത്തിരി പേരുണ്ട്. പക്ഷെ അവർക്കെല്ലാം യേശുവിന്റെ ശരീരം ക്രൂശിൽ നിന്ന് ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആർക്കും പീലാത്തോസിന്റെ മുമ്പിൽ പോയി അനുവാദം ചോദിപ്പാൻ, പെർമിഷൻ എടുപ്പാൻ ആർക്കും കഴിയത്തില്ല. കാര്യം യേശുവിന്റെ കൂടെയുള്ളവരും യേശുവിന്റെ കൂടെ നടക്കുന്നവരൊക്കെ സാധാരണക്കാരായിരുന്നു. ഗലീല പുരുഷന്മാർ, നസറത്തുകാരായിരുന്നു, സാധാരണ ജനമായിരുന്നു. അവർക്ക് ആർക്കും കോടതിയിൽ പോയി അതിനുള്ള പെർമിഷൻ എടുക്കാനുള്ള കഴിവോ മിടുക്കോ ഒന്നും അവർക്കില്ല. കാര്യം അന്ന് യേശുവിന്റെ കൂടെയുള്ളവരെ വേറെ പീഡിപ്പിക്കുവാൻ അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ കൽപ്പനയിടുന്ന കാലമായിരുന്നു. അവരെല്ലാം ഭയപ്പെട്ട് ഒളിച്ചു മാർക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താകുന്നു അരമത്തിക്കാരൻ ജോസഫ് എന്ന യേശുവിന്റെ രഹസ്യ ശിഷ്യനെ ദൈവം തമ്പുരാൻ പുറത്തു കൊണ്ടുവരുന്നത്. ഓർത്തുകൊള്ളുക, ഒരു മന്ത്രിയെ ദൈവം പുറത്തിറക്കി. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതികൂലങ്ങളുടെ നടുവിൽ നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ല, ആര് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും, എനിക്ക് വേണ്ടി ആര് സംസാരിക്കും എന്നുള്ളൊക്കെ ചിന്ത നിങ്ങളിൽ മേൽ ഭരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ കർത്താവ് നിങ്ങൾ വിചാരിക്കാത്ത മേഖലകളിൽ നിന്ന് അവിടെ നോക്കിയ മന്ത്രിയെ ദൈവം തമ്പുരാൻ വിളിച്ചിറക്കിയ അധികാരങ്ങളിൽ നിന്ന്, ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി സംസാരിപ്പാൻ ദൈവം വ്യക്തികളെ വിളിച്ചിറക്കും. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. ആര് സഹായിക്കും, എവിടെ നിന്ന് വരും, എങ്ങനെ ചെയ്യും, എങ്ങനെയൊക്കെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അധികാര സ്ഥാനങ്ങളെ തൊട്ടുകൊണ്ട് നിങ്ങളെ സഹായിപ്പാൻ, വ്യക്തികളെ കൊണ്ടുവരുവാൻ ഈ ദൈവം വിശ്വസ്തനാകുന്ന ദൈവമാകുന്നു. എന്റെ ചിന്ത, അരമത്തിക്കാരൻ ജോസഫ് എന്ന മന്ത്രി യേശുവിന്റെ ശരീരം ക്രൂശിൽ
നിറപ്പാൻ തക്ക വേണം. പീലാത്തോസിന്റെ മുമ്പിൽ പോയി അനുവാദം ചോദിപ്പാൻ നിൽക്കുമ്പോൾ പടയാളികൾ വന്ന് അവിടെ പറയുന്നൊരു പദമുണ്ട്, പടയാളികൾ വന്ന് ആമേ സ്തോത്രം ഈ ഭൂവാമി ശരീരം വിട്ടു കൊടുക്കുന്നതിന് മുന്നമേ ആമേ അവിടുത്തെ പടയാളികൾ വന്ന് ആമേ പീലാത്തോസിനോട് പറഞ്ഞൊരു പദമുണ്ട്. ആ പദം ഇങ്ങനെയാണ്, ആ ചതിയൻ, ആ നമ്മുടെ യേശുവിനെ കുറിച്ച് നമ്മുടെ അരുവനാഥനെ കുറിച്ച് അവർ പറഞ്ഞൊരു പദം, ആ ചതിയൻ ആമേ സ്തോത്രം ജീവിച്ചിരിക്കുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞു ആമേ നിങ്ങൾ എന്നെ കാമെ കൊന്ന, നിങ്ങൾ എന്നെ അടക്കം ചെയ്താൽ മൂന്നാം നാൾ ഞാൻ പുറത്തു വരുമെന്ന് ആമേ ആമേ ജീവിച്ചിരിക്കുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞു, ആ ചതിയൻ പല പ്രാവശ്യം പറഞ്ഞു. അപ്പോഴാണ് പീലാത്തോസ് പറയുന്നത് എന്നാലാവോ ആമേ ആമേ ഞാൻ കാവൽ കൂട്ടത്തെ വിട്ടുതരാം, ആമേ നിങ്ങളാലാവോളം ആമേ കല്ലറ അടച്ചുറപ്പാക്കുക, എന്നാ ആമേ ആമേ നിങ്ങളാലാവോളം കല്ലറ അടച്ചുറപ്പാക്കുക. അങ്ങനെയാണ് അവർ കല്ലറ അടയ്ക്കുന്നത്, റോമ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്ര പതിപ്പിക്കുന്നത്, കാവൽ കൂട്ടത്തെ കാവലാക്കുന്നത്. എന്റെ ചോദ്യം ആമേ യേശുവിനെ മഷികയെന്ന് അംഗീകരിക്കാത്ത, യേശുവിനെ ദൈവത്തിനെന്ന് അംഗീകരിക്കാത്ത, ആമേ യേശുവിനെ നിന്ദിച്ച് യേശു ക്രിസ്തുവിനെ പരിഹസിച്ച തള്ളിപ്പറഞ്ഞ അംഗീകരിക്കാത്ത ആമേ യേശുവിനെ ആമേ ആമേ മുറിവേൽപ്പിച്ച ഈ പടയാളികൾ എന്തിനാ മാമേ ആമേ ക്രൂശിൽ മരിച്ചു കിടക്കുന്ന യേശുവിന്റെ ആമേ ശരീരം കണ്ട് ഭയപ്പെടുന്നതും, എന്തിനാ മരിച്ചു കിടക്കുന്ന യേശുവിനെ വീണ്ടും വരെ ഭയപ്പെടുന്നതും? അവരോട് ചോദിക്കുന്ന നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? അവർ തിരിച്ചൊരു പദം പറയും, ആമേ ആ നീചൻ അവൻ ജീവിച്ചിരുന്നപ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു, അത് മുഴുവൻ അവൻ ചെയ്തു. അങ്ങനാണെങ്കിൽ ആമേ സ്തോത്രം അവൻ ചെയ്യുമെന്ന് പറഞ്ഞതിൽ ഇനി ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളു, അത് മറ്റൊന്നുമല്ല മൂന്നാം നാൾ ഞാൻ പുറത്തു വരും. സ്തോത്രം ദൈവം ആമേ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ ചെയ്തു, ഇനി ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളു. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മൂന്നാം നാൾ അവൻ ഈ മന്ദിരത്തെ പൊളിച്ചാൽ ഞാൻ അതിന് വീണ്ടും പണിയും. സ്തോത്രം. അതുകൊണ്ട് പടയാളികൾ ഭയപ്പെട്ടു. അതിന്റെ അർത്ഥം യേശു വിശ്വസ്തനാണെന്ന് പറയുന്ന വാക്കുകളിൽ, വാക്തത്വങ്ങളിൽ, ദൈവശബ്ദങ്ങളിൽ യേശു വിശ്വസ്തനാണെന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. ദൈവം നോക്കി യേശുവിനെ നിന്ദിച്ച പരിഹസിച്ചവർക്ക് വേറെ ഉറപ്പുണ്ട്. കാര്യം ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ ആ വാക്കൊരിക്കലും മാറത്തില്ല, ആ വാക്കൊരിക്കലും മാറത്തില്ല. യേശുവിന്റെ കല്ലറയ്ക്ക് ചെന്ന സഹോദരിമാരോടും ശിഷ്യന്മാരോടൊക്കെ ദൂതം പറയുമ്പോഴും ഇങ്ങനെ പറയും, പദം കാണിക്കാം, അവരുടെ വാക്ക് ഇങ്ങനെ കിടപ്പുണ്ട്, നിങ്ങൾ മരിച്ചവനെ അമേ 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 ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെയിൽ അമേ അന്വേഷിക്കുന്നത് എന്ത്? അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പറയുന്നൊരു പദമുണ്ട്, അവൻ പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ ശുശ്രൂഷയെ നോക്കി, നിന്റെ തലമുറകളെ നോക്കി, ദൈവം ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാ, അവൻ അത് വിശ്വസ്തയോടുകൂടി നിവർത്തിക്കുന്ന ദൈവമാ, ആമേ സ്തോത്രം ചെയ്താൽ മതി, അവൻ്റെ കരം ചലിക്കുക തന്നെ ചെയ്യും, യേശു വാക്ക് മാറാത്ത ദൈവമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നു, എപ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമായി നടത്തുന്ന ദൈവം. ആമേ കഷ്ടതയില്ലെന്നല്ല, പട്ടിണിയില്ലെന്നല്ല, ഞെരുക്കമില്ലെന്നല്ല, പ്രയാസമില്ലെന്നല്ല, രോഗമില്ലെന്നല്ല, പക്ഷെ ഇതിൻ്റെയൊക്കെ നടുവിൽ നീ തകർന്നു പോകാതെ, നീ പരാജയപ്പെടാതെ, നിന്റെ കുടുംബം നശിച്ചു പോകാതെ ആമേ നിങ്ങളെ ജയാളിയാക്കി നടത്തുവാൻ ഈ ദൈവം വിശ്വസ്തനാകുന്ന ദൈവമാകുന്നു. തോറ്റ് പിന്മാറേണ്ട ഒത്തിരി മേഖലകൾ, ഒത്തിരി വിഷയങ്ങളുടെ മുമ്പിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പ് പറയുന്നു, പരാജയ ചിന്തകൾ ജയത്തിന്റെ മുമ്പിൽ വഴിമാറുന്ന ദിനങ്ങളാ. നിങ്ങൾ പരാജയപ്പെടത്തില്ല, നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങൾ നശിച്ചു പോകത്തില്ല. കാരണം വചനം പറയുന്നു ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എത്ര വലിയ പ്രതികൂലങ്ങളായിക്കൊള്ളട്ടെ, എത്ര വലിയ പ്രയാസങ്ങളായിക്കൊള്ളട്ടെ, പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു അതിന് നടുവിൽ നിങ്ങളെ ജയാളികളായി നടത്തുവാൻ, ജയോത്സവം നിങ്ങൾക്ക് നൽകി തരുവാൻ ഈ ദൈവം വിശ്വസ്തനാകുന്ന ദൈവമാണ്. രോഗമാകട്ടെ, പ്രതികൂലമാകട്ടെ, കടഭാരമാകട്ടെ, ഞെരുക്കമാകട്ടെ, ജോലിയില്ലാതെ നിങ്ങൾ ഭാരപ്പെടുകയായിരിക്കാം, പക്ഷെ ദൈവം നിങ്ങൾക്ക് ഈ മെസ്സേജിൽ കൂടെ ഉറപ്പ് തരുന്നു, നിങ്ങൾ പരാജയപ്പെടത്തില്ല, നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങളെ ജയോത്സവത്തോടെ മുന്നോട്ട് നടത്തുവാൻ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ എൻ്റെ കൂടെ ആമേ ഈ വചനം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന ഏത് മേഖലയായാലും, അത് രോഗമായാലും പ്രതികൂലമായാലും പ്രതിസന്ധിയായാലും ഏത് വിഷയമായാലും, അതിന് നടുവിൽ അവർ ജയോത്സവം കൊണ്ടാടുവാൻ അത്ഭുതങ്ങളുടെ ദൈവം അവർക്ക് വേണ്ടി വെളിപ്പെടണമേ. സകല തടസ്സങ്ങളെയും പിശാചിൻ്റെ പ്രവൃത്തികളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു കർത്താവേ. ഈ ജനത്തെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു.